ശക്തനായ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ ഇരുകരങ്ങളും ആ മടിത്തട്ടിലൊന്ന് തുറന്നു വയ്ക്കുക. നിങ്ങളോരോരുത്തരും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ആയിരിക്കുന്ന ഇടം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായ ആയിരിക്കുന്ന ഈ അവസ്ഥ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നിനക്കായി കരുതി വെച്ച സ്നേഹത്തിൻ്റെ പദ്ധതിയിൽ ഇതാ ദൈവം നിന്നെ പേര് ചൊല്ലി വിളിച്ച് ഇവിടെ എത്തിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, കരങ്ങൾ രണ്ടും തുറക്കുക. ഓരോ ദൈവനാമ വിളിയും ഓരോ ദൈവനാമ വിളിയുടെ പിന്നിലും ഓരോ ദൈവത്തിൻ്റെ ആലയത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ പിന്നിലും നിന്നിൽ രണ്ട് ചിന്തകൾ ഉണ്ടാകട്ടെ. ഒന്ന്, നിന്റെ ഇന്ന് ഈ നിമിഷം വരെയുള്ള അവസ്ഥകളെ, നിന്റെ ഇന്നലകളെ ആ ദൈവത്തിൻ്റെ മുന്നിലേക്കൊന്ന് വിട്ടുകൊടുക്കുക. ഇന്നലകളെ പരിപൂർണമായും ദൈവദർക്കരങ്ങളിലേക്കൊന്ന് വിട്ടുകൊടുത്തുകൊണ്ട് ഇന്ന് ദൈവം നിന്നെ ഭരമേൽപ്പിക്കുന്നവയെ ഏറ്റെടുക്കുവാനായിട്ട് കരങ്ങൾ തുറക്കുക, ഹൃദയം തുറക്കുക. മക്കളെ, ഇതാണ് അവിടുന്ന് നിന്നിൽ പ്രവർത്തിക്കാനായി ഇച്ഛിക്കുന്ന, അവിടുന്ന് നിന്നിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നിന്നിൽ പ്രകടമാകാൻ ആഗ്രഹിക്കുന്ന നിമിഷമാണ് മക്കളെ. കരം തുറക്കുന്നവർക്ക്, ഹൃദയം തുറക്കുന്നവർക്ക് സമീപസ്ഥനാവുന്ന ദൈവദർക്കരങ്ങളിലേക്ക് മക്കളെ നമുക്കൊന്ന് ചേർന്ന് കൊടുക്കാം. നാഥ, കൂടെ വസിക്കുമാറാകണമേ, നാഥ എൻ്റെ കൂടെ വസിക്കുമാറാകണമേ എന്നുള്ള നിറവോട് ദാഹത്തോടുകൂടി മക്കളെ നമുക്കായിരിക്കാം. പൂർണ്ണ മനസ്സോടുകൂടി മക്കളെ, പൂർണ്ണ ശക്തിയോടുകൂടി മക്കളെ, പൂർണ്ണ ഹൃദയത്തോടുകൂടി മക്കളെ ആ തമ്പുരാൻ്റെ മുന്നിൽ ഒന്ന് വ്യാപരിക്കാം. കരങ്ങളൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ച്, കണ്ണുകളൊന്നടച്ച്, ഉൾക്കണ്ണുകളാൽ ഈ നിമിഷം വരെ നിന്നെ കാത്തുപരിപാലിച്ച ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ സാമീപ്യം ഒന്ന് അനുഭവിച്ച മക്കളെ, ദൈവമേ ഇത് നിന്റെ പദ്ധതി. ദൈവമേ, നീ എന്നോട് കാണിച്ച സ്നേഹത്തിൻ്റെ വലിയ വെളിപ്പെടുത്തല്, നിന്റെ സ്നേഹത്തിൻ്റെ വലിയ കാരുണ്യത്തിൻ്റെ അടയാളമാണിത് ദൈവമേ. എത്ര വൈകി എൻ്റെ ദൈവമേ ഈ സത്യം ഞാൻ തിരിച്ചറിയുക, എത്ര വൈകി എൻ്റെ ദൈവമേ ഈ സത്യം ഞാനൊന്ന് തിരിച്ചറിയാൻ. ദൈവജനമേ, നമ്മുടെ ഹൃദയങ്ങളെ കൊടുക്കാം, നമ്മുടെ കരങ്ങളെ കൊടുക്കാം. കർത്താവിൻ്റെ മുന്നിൽ നിന്റെ കണ്ണുകൾ നിറയട്ടെ. നഷ്ടപ്പെടലിൻ്റെയോ ഉത്കണ്ഠകളുടെ കണ്ണുനീരല്ല മക്കളെ, കൃതജ്ഞതയുടെ കണ്ണുനീർ തുള്ളികളാൽ നമ്മൾ ആ തമ്പുരാനിലേക്കൊന്ന് കൊടുക്കുകയാണ്. കൃതജ്ഞതയുടെ കണ്ണുനീരാൽ മക്കളെ, ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും നമ്മൾ നകന്നു പോകുന്നില്ല. നാം എത്ര അകന്നാലും നമ്മെ വിട്ടകലാതെ ഒരു വിളിപ്പാടകല നിൽക്കുന്ന ദൈവം മക്കളെ, ഒന്ന് വിളിച്ചാലോടി നമ്മുടെ അരികിലെത്തുന്ന ദൈവം മക്കളെ, അതിലേറെ മക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ നാം എണ്ണി എണ്ണി കർത്താവിന് മുന്നിൽ അർപ്പിക്കുമ്പോഴും, നാം പ്രാർത്ഥിച്ച് തീരും മുമ്പേ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന, ചോദിച്ചു തീരും മുമ്പേ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം, തൻ്റെ മക്കൾക്കെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കാൻ, നന്മയ്ക്കായി നൽകുവാനായി കാത്തിരിക്കുന്നവനായ ഒരു ദൈവം മക്കളെ, നിങ്ങളുടെ ഇന്നലകളുടെ ചെയ്തികളെ ഓർത്ത് നിനക്കെതിരെ വിധി ഉയർത്തുവാനായി വിധിയുടെ വാളൂരി നിൽക്കുന്ന ഒരു ദൈവത്തെ അല്ല മക്കളെ, അനുതപിക്കുന്ന ഒരു ഭാവിക്ക് വേണ്ടി സ്വർഗം വിട്ടിറങ്ങി വന്നതുകൊണ്ട് നിന്റെ മുന്നിൽ കുടികൊള്ളുന്ന ഒരു ദൈവം മക്കളെ, കരുണയുടെ ഒരു ദൈവം മക്കളെ, സ്നേഹത്തിൻ്റെ ഒരു ദൈവം മക്കളെ. നീ ഒരു സ്റ്റെപ്പ് ആ ദൈവത്തിലേക്ക് എടുത്തു വയ്ക്കുമ്പോൾ രണ്ട് സ്റ്റെപ്പ് നിന്നിലേക്ക് എടുത്തു വയ്ക്കാൻ കാത്തിരിക്കുന്നവനായ ഒരു ദൈവം മക്കളെ, വിളിച്ചവരൊക്കെയും അവനെ സ്പർശിച്ചവരൊക്കെയും അവൻ സ്പർശിച്ചവർക്കൊക്കെയും ഇതാ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ വലിയ വെളിപ്പെടുത്തലുകളുടെ സാക്ഷ്യം അനുഭവിക്കുവാൻ ആസ്വദിക്കുവാൻ സാധിച്ചു മക്കളെ. കരങ്ങളൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ച മക്കളെ, കണ്ണുകൾ അടച്ച് ഇതാ മക്കളെ സ്വീകാര്യമായ സമയം, ഇതാ മക്കളെ ദൈവം നിന്നിൽ പ്രവർത്തിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന സമയം മക്കളെ, ഇതവിടുത്തെ പദ്ധതിയാണ്. വിവിധങ്ങളായ സ്ഥല സാഹചര്യങ്ങളിൽ ദൈവം നമ്മെ ഈ മഹത്വത്തിൻ്റെ ശുശ്രൂഷയിൽ ഭാഗഭാഗിത്വം വഹിക്കുവാനായിട്ട് നമ്മെ തിരഞ്ഞെടുത്ത മക്കളെ, നമ്മെ തിരഞ്ഞെടുത്ത ദൈവം, നമ്മെ വിളിച്ചു കൊണ്ടുവന്ന ദൈവം മക്കളെ, ആ ദൈവത്തിലേക്ക് നമുക്ക് കൊടുക്കാം മക്കളെ. ഇന്നത്തെ തിരുവചനത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുമ്പോൾ, ഇന്നത്തെ തിരുവചനത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ വിട്ടുകൊടുക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഇതാണ് ചിന്ത പരിശുദ്ധാത്മാവാവുന്ന ദൈവം നമ്മളിൽ ഇട്ട് നിറയ്ക്കുന്നത്. ദൈവീക കാര്യങ്ങളിൽ പതിവ് നിന്നിൽ വിസ്മയങ്ങൾ ജനിപ്പിക്കും. ദൈവീക കാര്യങ്ങളിലുള്ള പതിവ്, ദൈവീക കാര്യങ്ങളിൽ പതിവ് നീ സൃഷ്ടിച്ചാൽ നിന്നിൽ വിസ്മയങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ദൈവത്തെ നാം ഇന്ന് കാണുകയാണ്.
ഹൃദയം കരത്തിൻ്റെ മുന്നിൽ മക്കളെ, ഹൃദയ കവാടത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ദൈവത്തെ മക്കളെ കാണുക. മക്കളെ, ജീവിതത്തിൻ്റെ തുറവി, ജീവിതത്തിൻ്റെ ഏൽപ്പിക്കൽ, ജീവിതത്തിൻ്റെ വിട്ടുകൊടുക്കൽ ഇവിടെ പ്രകടമാകട്ടെ. ദാഹത്തോടെ കരങ്ങളൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കൽ കൂടി നമുക്ക് ദൈവീക കാര്യങ്ങളിൽ പതിവ് സൃഷ്ടിച്ച നിന്നിൽ വിസ്മയങ്ങൾ ജനിപ്പിക്കുന്ന ദൈവത്തെ കാണാനായിട്ട് വചനത്തിൻ്റെ ഇതളുകളിലേക്ക് നമുക്ക് പോകാം. മക്കളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:41-52 തിരുവചനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമുക്ക് സ്വീകരിക്കാം. മക്കളെ, വചനമായി അവതരിച്ച ദൈവത്തെ നാം കണ്ടുമുട്ടുമ്പോൾ ആ വചനം നമ്മളിൽ നിറയ്ക്കപ്പെടാൻ പോകുന്ന അഭിഷേകം നമുക്കൊട്ടും ചോർന്നു പോകാതെ ശ്രവിക്കുവാൻ, അനുഭവിക്കുവാൻ, അഭിഷേകം പ്രാപിക്കുവാൻ. മക്കളെ, കണ്ണുകൾ അടയ്ക്ക്, കരങ്ങൾ രണ്ട് ഹൃദയത്തോട് ചേർത്ത് മക്കളെ നെഞ്ചിലേക്ക് അമർത്തിക്കൊണ്ട് നമുക്ക് തിരുവചന ഭാഗം ശ്രവിക്കാം. ലൂക്കായുടെ സുവിശേഷം 2:41-52 വാക്യങ്ങൾ. വചനത്തിൻ്റെ മുന്നിൽ ബാലനായ യേശു ദേവാലയത്തിലെന്നുള്ള ചിന്തകൾ അടിസ്ഥാന വാക്കുകൾക്ക് മുന്നിൽ നമുക്കും കാതോർക്കാം, നമുക്കും ശ്രവിക്കാം. യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹാ തിരുനാളിന് ജെറുസലേമിൽ പോയി. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറുസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അതറിഞ്ഞില്ല. അവൻ യാത്രാസംഘത്തിൻ്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും അന്വേഷിച്ചിട്ട് കാണായകയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവൻ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. നീ ഞങ്ങളോ മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവ് ഞാനും ഉത്കണ്ഠയോട് നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവർ അവനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയാം, 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 ഹല്ലേലൂയാം. ദൈവീക കാര്യങ്ങളിലുള്ള പതിവ് നിന്നിൽ വിസ്മയങ്ങൾ ജനിപ്പിക്കുന്നു. പ്രിയമുള്ള ദൈവജനമേ, ഇത് ദൈവം നമുക്കായി പദ്ധതിയിട്ട, ദൈവം നമുക്കായി കരുതി വെച്ച ദിനമായി നാം ഇന്നത് അനുഭവിക്കുകയാണ്. അതിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവിലാണ്. ഇത്തരണത്തിൽ നമ്മുടെ ചിന്തകളെ ഈ വചനത്തിൻ്റെ വഴിധാരയിലേക്ക് നമുക്ക് ഓടിക്കാം. പ്രിയമുള്ള മാതാപിതാക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ വളരെ പെട്ടെന്ന് തന്നെ കടന്നു വരുന്ന ഒരു അനുഭവമാണ്, ദൈവമേ ഞാൻ എത്രയേറെ പ്രാർത്ഥിക്കുന്നു, ദൈവമേ എൻ്റെ ജീവിത സാഹചര്യങ്ങൾക്ക് അനുസൃതമായി എന്നാൽ ആവാവുന്ന വിധം എത്ര അധികമായി ഞാൻ ആത്മാർത്ഥതയോട് വ്യാപരിക്കുന്നു. എങ്കിലും ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ, എൻ്റെ ജീവിതത്തിൻ്റെ പദ്ധതികൾ, എൻ്റെ നാഥ, പലപ്പോഴും എനിക്കത് ശുഭമായി തീരുന്നത് കാണാൻ സാധിക്കുന്നില്ലല്ലോ. ദൈവജനമേ, നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കണ്ണു നട്ടെ. ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ നമുക്ക് ജീവിതം ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുന്നിൽ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ജീവിതമായി കാണുമ്പോൾ എനിക്കിന്നും എന്നെ അലട്ടുന്ന എന്നാലും എന്ന ചിന്ത, എന്നാലും എൻ്റെ ജീവിതത്തിൽ, എന്നാലും എൻ്റെ കുടുംബത്തിൽ, എന്നാലും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇതൊക്കെയാണല്ലോ എന്ന്. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. പ്രിയമുള്ള ദൈവജനമേ, തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യം ഇതാണ്. നിന്റെ ജീവിതത്തിൻ്റെ ചെയ്തികൾ, നിന്റെ ജീവിതത്തിൻ്റെ വ്യാപാരങ്ങൾ, നിന്റെ ജീവിതത്തിൻ്റെ ഉദ്യമങ്ങളൊക്കെ ദൈവീക കാര്യങ്ങളിലുള്ള ഒരു പതിവായി മാറിക്കൊണ്ട് ദൈവീക കാര്യങ്ങളിൽ നിന്നുരുത്തിരിയുന്നവയായാൽ ഇതാ
ആ സംഭവങ്ങളുടെ എല്ലാം പിന്നിൽ ദൈവം മഹത്വത്തിൻ്റെ ഒരു ചില വെളിപ്പെടുത്തലുകൾ നിനക്കായി കരുതി വച്ചിരിക്കുന്നു എന്ന്. ഇവിടെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ എന്നും മോഡലായി മാതൃകയായി കാത്തു സൂക്ഷിക്കാവുന്ന ഒരു ശക്തമായ ചിത്രമാണ് നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ ചിത്രം. കുടുംബജീവിതത്തിൽ സമർപ്പണത്തിൻ്റെ പൂർണ്ണതയിൽ ജീവിതം ഒഴിഞ്ഞുവെച്ച് രക്ഷാകര പദ്ധതിയാൽ പിതാവായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആ രണ്ട് മനുഷ്യ വ്യക്തികൾ, വിശുദ്ധ യോസേപ്പിതാവും പരിശുദ്ധ ദൈവമാതാവും, ഈ ലോകത്തിലേക്ക് മനുഷ്യകുലത്തിൻ്റെ രക്ഷകനായി അവതരിക്കുന്ന ഈശോയെ, യേശുവിനെ കൊണ്ടുവരാൻ തിരഞ്ഞെടുത്ത ആ മാതാപിതാക്കളെ നമുക്കൊന്ന് കാണാം. മക്കളെ, ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങളിലും ഏത് സന്ദർഭങ്ങളിലും ഉറ്റുനോക്കുവാൻ മാതൃകയാക്കുവാൻ കൂടെ കൊണ്ട് നടക്കുവാൻ നമുക്കെന്നും നമുക്ക് അനുകരണീയമാകുന്ന മാതൃകാ വ്യക്തികളാവുന്ന ആ കുടുംബത്തിൻ്റെ ആ പ്രിയ യോസേ പിതാവിൻ്റെയും പരിശുദ്ധ ദൈവമാതാവിനെ നമുക്കൊന്ന് കാണാം. പ്രിയമുള്ളവരെ, തിരുവചന താളുകൾ നാം വായിച്ചു. ഇവരുടെ കുടുംബ ഒന്നിച്ചുള്ള ഇവരുടെ ജീവിതത്തിൻ്റെ പതിവ് എന്ന് പറയുന്നത് ജെറുസലേം ദേവാലയത്തിലെ ദൈവമഹത്വത്തിൻ്റെ അടയാളം കുടികൊള്ളുന്ന ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾക്കും ദർശനങ്ങൾക്കും നിദാനമാകുന്ന ആ ദേവാലയത്തിലേക്ക് പോകുന്ന കാര്യത്തിൽ അവരുടെ പതിവ് ഇവിടെ വചനം വരച്ച് കാണിക്കുകയാണ്. പതിവ് പോലെ പെസഹാ തിരുനാൾ അവർ ജെറുസലേമിലേക്ക് പോയി. പ്രിയമുള്ള ദൈവജനമേ, ദൈവീക കാര്യങ്ങളിലേക്ക് ഒരു പതിവ് നിന്നിൽ സംഭവിക്കാൻ, ദൈവീക കാര്യങ്ങളിൽ ഒരു പതിവ് നിന്നിൽ സംഭവിക്കാൻ ഇതാ വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. ഈ മാതാപിതാക്കളുടെ ജീവിത മാതൃകയിലൂടെ ഇതാ ആണ്ടുതോറുമുള്ള പെസഹാ തിരുനാളിന് പതിവ് പോലെ അവർ ബാലനായ യേശുവിനെയും കൂട്ടി ജെറുസലേമിലേക്ക് പോവുകയാണ്. ഇവരുടെ ജീവിതത്തിൻ്റെ പതിവ് കർത്താവിൻ്റെ ആലയത്തിലേക്കാണ്. ഇവരുടെ ജീവിതത്തിൻ്റെ യാത്ര, ഇവരുടെ ജീവിതത്തിൻ്റെ പതിവ് കർത്താവിൻ്റെ ഭവനത്തിലേക്കാണ്. ഇങ്ങനെ അവരുടെ ദാമ്പത്യ ജീവിതം, അവരുടെ കുടുംബജീവിതം സമ്പൂർണ്ണ സമർപ്പണത്തിന് ഏറ്റവും വലിയ മകുട ഉദാഹരണമായി ചിത്രീകരിക്കുമ്പോൾ ഇതാ പ്രിയമുള്ളവരെ, ഇവർ പതിവ് പോലെ ആ കർത്തവ്യത്തിൽ വ്യാപരിക്കുമ്പോൾ ഇതാ ഇവരിൽ ചിലതൊക്കെ സംഭവിക്കുന്നു. ചില നഷ്ടങ്ങൾക്ക് ഇവരുടെ ജീവിതം സാക്ഷിയാവുന്നു. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഇതാ ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും ഇത്രയേറെ യോഗ്യതയോടെ ശുശ്രൂഷകൾ ചെയ്തിട്ടും ഇത്രയേറെ കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതനായിരുന്നിട്ടും എന്തിയെ എൻ്റെ ജീവിതത്തിൽ. ഇതാ ദൈവജനമേ, ശ്രദ്ധിക്കുക, ഈ പ്രിയപ്പെട്ട ദമ്പതികൾ പതിവ് കാര്യങ്ങളിൽ വ്യാപൃതനായി തിരിച്ച് ദേവാലയത്തിലെല്ലാം സമർപ്പിച്ച് തിരിച്ച് ഭവനത്തിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. തിരികെ പോകുന്ന മധ്യേ ഇതാ കൂടെയായിരുന്ന യേശുവിനെ, ബാലനായ യേശുവിനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറയപ്പെടുകയാണ്. ഇവരുടെ ജീവിതത്തിൻ്റെ കരം യേശുവിൻ്റെ കരത്തിൽ നിന്ന് വിട്ടുപോകുന്നൊരവസ്ഥ, കൂടെ കൊണ്ടുപോയ യേശുവിനെ കാണാതെ പോകുന്നൊരു നിമിഷം, അവരവരുത്തു ബാലനായ യേശു ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും കാണുമായിരിക്കും എന്നുള്ള ചിന്തയോടുകൂടി അവരൊരു ദിവസത്തെ വഴി പിന്നിട്ടു. പിന്നീടാണ് പെട്ടെന്ന് അവരുടെ ജീവിതത്തിലെ ഉത്കണ്ഠകൾ ഏറി വരുന്നത്. എന്താണ്, പ്രിയമകനെക്കുറിച്ചുള്ള സൂചനകളോ അറിവുകളോ ഒന്നും കാണുന്നില്ല. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും അന്വേഷിച്ചിട്ട് കാണാകിയാൽ അവർ ആ മകനെ തിരക്കി ഇതാ ജെറുസലേം ദേവാലയക്ക് തിരിക്കുകയാണ്. പ്രിയമുള്ള മാതാപിതാക്കളെ, ജീവിതത്തിൽ ദൈവീക കാര്യങ്ങളിൽ പതിവ് സൃഷ്ടിച്ച് ജീവിച്ച ഈ അനുഗ്രഹീതരായ ദമ്പതികളുടെ, ഈ അനുഗ്രഹീതരായ സമർപ്പിത ജീവിതം നയിച്ച വ്യക്തികളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉടലെടുത്തപ്പോൾ, ഇവിടെ ഉടലെടുത്തപ്പോൾ അതാ എന്താണ് ഇവർക്ക് സംഭവിച്ചത്? എന്തുകൊണ്ട് ഈ സംഭവം ഇവരുടെ മുന്നിൽ ഇത് സംഭവിപ്പിക്കുന്നു? പ്രിയമുള്ളവർ, ഇതാണ് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലിൽ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. ഇതാ പതിവ് പോലെ അവർ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോയ മധ്യേ ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ സമർപ്പണത്തിൽ ഒരിക്കലും ഉൾക്കൊള്ളുവാൻ ഏറ്റെടുക്കുവാനാവാത്ത ഒരു തീരാ ദുഃഖത്തിൻ്റെ നഷ്ടപ്പെടലിൻ്റെ ഒരു അനുഭവത്തിന് ഇവരുടെ ജീവിതം സാക്ഷിയാകുകയാണ്. പ്രിയ മകനെ കാണാതെ പോകുന്ന, പ്രിയ മകൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുന്ന ഒരു വലിയ നിമിഷം ഇതാ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഒന്ന് ചിന്തിക്കുമ്പോൾ ഓർക്കാം, ഒന്ന് ചിന്തിക്കുമ്പോൾ അനുഭവങ്ങൾ പങ്കുവെക്കാൻ ധാരാളമല്ലേ പ്രിയമുള്ളവരെ? എത്രയെത്ര നഷ്ടപ്പെടലുകൾ, എത്രയെത്ര ഒഴിവാക്കലുകൾ, എത്രയെത്ര ദുഃഖത്തിൻ്റെ വേദനയോടെ വേർപെടലുകൾ നമ്മുടെ ജീവിതത്തിന് കടന്നു വന്നിട്ടുണ്ട്. ഇതാ ഈ ജീവിതം ഇപ്രകാരം മുന്നോട്ട് നീങ്ങുമ്പോൾ പ്രിയമുള്ളവരെ,
ഈ പതിവിലാണ് ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കുറവ് സംഭവിച്ചതെങ്കിൽ ഇതാ ഈ മാതാപിതാക്കൾ നമുക്ക് വരച്ചു കാട്ടുന്ന ഒരു ചിത്രമുണ്ട്. പതിവിൽ സംഭവിച്ച നഷ്ടപ്പെടലിൽ ഒരിക്കലും പിന്നീട് ആ പതിവ് അവർ ആവർത്തിക്കാതിരിക്കുകയല്ല, ആ പതിവിനെ കുറിച്ച് പരാതിപ്പെടുകയോ പതിവിലെ കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തുകയോ ഒന്നുമല്ല, മറിച്ച് അവരുടെ ജീവിതത്തിൻ്റെ പതിവിൽ നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തുവാൻ വീണ്ടും അവർ ആ പതിവ് ആവർത്തിക്കുകയാണ്. ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി അവിടുത്തെ കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് തിരിച്ചു പോരുന്ന വഴി ഈ കുറവ് സംഭവിച്ചപ്പോൾ തിരിച്ചവരുടെ ജീവിതത്തിലെ നഷ്ടപ്പെടലുകളെ വീണ്ടെടുക്കുവാൻ കണ്ടെത്തുവാൻ പരസ്പരം പരാതികളോ പരിഭവങ്ങളോ പങ്കുവയ്ക്കാതെ ദൈവാനുഭവത്തിൻ്റെ അന്വേഷകരായ പ്രിയമുള്ളവരെ ഇവരിതാ തിരിച്ച് ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:43 ഈ ദമ്പതികളുടെ ജീവിതം ഒരു തീരാ നഷ്ടത്തിൻ്റെ കുറവിനെ സാക്ഷിയാക്കി അവരുടെ ജീവിതം അതിന് വലിച്ചെടുക്കപ്പെടുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 2:48 എന്തിനാണ് ദൈവം ഇപ്രകാരം പതിവ് സൃഷ്ടിച്ച, ദൈവീക കാര്യങ്ങളിൽ പതിവ് സൃഷ്ടിച്ച ഈ ദമ്പതികളുടെ ജീവിതത്തിൽ ഈ തീരാ നഷ്ടം കൊടുത്തത് എന്ന് വരച്ചു കാണിക്കുന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ദുഃഖമുണ്ടാകുമ്പോൾ, ഒരു ദുഃഖ വെള്ളിയാഴ്ച നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ട് പോകുന്നൊരവസ്ഥ നമുക്കുണ്ടാകുന്നു. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടിനാവുന്നില്ലല്ലോ, എല്ലാം തകർന്നല്ലോ, എല്ലാം തീർന്നല്ലോ എന്നുള്ള ഒരു തീരാ ദുഃഖം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മളിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് പോകുന്നൊരവസ്ഥ. ഇവിടെ ഇതാ ഈ ദമ്പതികളുടെ ജീവിതത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല അവിടെ വീണത്. പ്രിയമുള്ളവരെ, ഈ ദുഃഖത്തിന്റെ നഷ്ടപ്പെടലിന് നടുവിൽ ഈ ദമ്പതികളുടെ ജീവിതം ഇതാ വീണ്ടും തിരിച്ച് കർത്താവിൻ്റെ ഭവനത്തിലേക്ക് തന്നെയാണ് അവർ യാത്ര തിരിക്കുക. ഇതാ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് യാത്ര തിരിച്ച് 3 വഴി പിന്നിട്ട് അവരിതാ ഭവനത്തിലേക്ക് എത്തിയപ്പോൾ ഇതാ പ്രിയമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 2:48 ഇവിടെ പറഞ്ഞു വയ്ക്കുന്നു. ഒരൊറ്റ സെന്റൻസിൽ ഒരൊറ്റ വാക്യം പറഞ്ഞു വയ്ക്കുന്നു എന്തിനാണ് ഈ കുറവ് സംഭവിച്ചത്. അതിൻ്റെ ഉത്തരം ഇതാണ് ഈ വചനത്തിൽ പറയുന്നത്. പ്രിയമുള്ളവരെ, ദേവാലയത്തിലേക്ക് തിരിച്ചു വന്ന, ജെറുസലേം ദേവാലയത്തിലേക്ക് തിരിച്ചു വന്ന ഈ യേശുപിതാവും പരിശുദ്ധ ദൈവമാതാവും അവരുടെ കണ്ണിൽ കാണുന്ന കാഴ്ച നോക്കു മക്കളെ. വെറും 12 ആ ബാലനായ യേശു അവിടെ ദേവാലയത്തിൽ ഉപാധ്യായന്മാരുടെയും വേദപണ്ഡിതന്മാരുടെയും മുന്നിൽ അവരായിരിക്കുന്ന അവസ്ഥയോട് ചേർന്നതുകൊണ്ട് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും അവരുടെ കണ്ണുകൾക്ക് ഉത്കണ്ഠകൾ ജനിപ്പിക്കുന്ന, ആശ്ചര്യം ജനിപ്പിക്കുന്ന ഒരു വലിയൊരു സ്നേഹത്തിൻ്റെ പ്രകടനമായിക്കൊണ്ട് അതിലേറെ ഒരു മിന്നും ധാരമായിട്ട് പ്രശോഭിക്കുന്ന ഒരു ബാലനായ പ്രിയമകനെ അവർ അവരെ കണ്ടുമുട്ടുകയാണ്. നോക്ക് പ്രിയമുള്ളവരെ, വെറും 12 മാത്രം പ്രായമുള്ള ഈ ബാലനായ യേശുവിൻ്റെ സാമീപ്യവും വാക്കും മറുപടികളിലും കേട്ട് ആശ്ചര്യം കൊണ്ടു നിൽക്കുന്ന, വേദപണ്ഡിതന്മാരുടെ മധ്യേ നിൽക്കുന്ന ഈ ബാലനായ യേശുവിനെ കണ്ടപ്പോൾ വചനം പറയുന്നു ലൂക്കായ 2:48. ഇതാ പ്രിയമുള്ളവർ, ഈ വചനം ഇത് പറയുമ്പോൾ ഈ വചനത്തിൻ്റെ ജന്മമെടുക്കലിന് വേണ്ടിയാണ്. ദൈവീക കാര്യങ്ങൾ നീ പതിവ് സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകളുടെ വിസ്മയങ്ങൾ നിന്റെ ജീവിതം ദർശിക്കുമെന്ന് പറയുന്നു. ആകയാൽ ഈ വെളിപ്പെടുത്തി പതിവിൽ നീ പോകുമ്പോൾ, പതിവിൽ നീ വ്യാപരിക്കുമ്പോഴുള്ള നഷ്ടം, കുറവ് അല്ലെങ്കിൽ ഇല്ലായ്മ എന്തിനാണ് അനുവദിക്കുക വെച്ചാൽ, അവിടെ നീ പരാതിയോ, അവിടെ നിന്റെ വിശ്വാസ സമർപ്പണം, അവിടെ നിന്റെ തീർത്ഥാടനം, അവിടെ നിന്റെ പദ്ധതികൾ ദൈവത്തിലേക്ക് വീണ്ടും തിരിയപ്പെടുകയാണെങ്കിൽ, അവിടെ ആരെയും പരാതിപ്പെടുകയോ ആരോടും അസ്വസ്ഥതകൾ ഉളവാക്കാൻ ജീവിക്കുകയോ ചെയ്താൽ ഇതാ പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിൻ്റെ പതിവിൽ തന്നെയാണ് നീ വിസ്മയങ്ങൾ കാണാൻ പോകുന്നത്. കർത്താവിൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ ഇതാ ലൂക്കായ 2:48 വചനം പറയുന്നു, അവർ അവനെ കണ്ടപ്പോൾ വിസ്മയഭരിതരായി. പ്രിയമുള്ള ദൈവജനമേ, ജീവിതത്തിൻ്റെ നഷ്ടപ്പെടലുകളിൽ, ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുകളിൽ, ജീവിതത്തിൻ്റെ തീരാ ദുഃഖങ്ങളിൽ നീ ദൈവത്തിൻ്റെ കരങ്ങളിലേക്കെല്ലാം കൊടുത്തുകൊണ്ട് എൻ്റെ ദൈവമേ ഞാൻ എത്ര വൈകുന്നതിനെ അറിയുവാനെന്നുള്ള വിശുദ്ധ അഗസ്റ്റീനോസിൻ്റെ ഹൃദയം പിളർക്കുന്ന വചനത്തിൻ്റെ ഉൾപ്പൊരു മനസ്സിലാക്കിക്കൊണ്ട് പ്രിയമുള്ളവരെ, ആ ഭവനത്തിലേക്ക് നമ്മൾ തിരിച്ചു ചെന്നാൽ നമ്മുടെ ജീവിതം സാക്ഷിയാകുന്നത്, നമ്മുടെ ജീവിതം ദർശിക്കാൻ പോകുന്നത് ഈ വിസ്മയങ്ങൾ ജനിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകളുടെ പദ്ധതികളുടെ വലിയൊരു സാക്ഷാത്കാരം മക്കളെ നമ്മുടെ ജീവിതം സാക്ഷിയാകും. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിക്കുക പ്രിയമുള്ളവരെ, ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിക്കുക മക്കളെ. ദൈവമേ,
ദൈവിക കാര്യങ്ങളിലുള്ള പതിവിൽ എനിക്ക് സംഭവിച്ചിട്ടുള്ള സംഭവിക്കാനിരിക്കുന്ന നഷ്ടങ്ങളും കുറവുകളും പ്രിയമുള്ള മക്കൾ ദൈവമേ, ഇനി എൻ്റെ ജീവിതത്തിൽ അതൊരു നിരാശയിലേക്ക് വലിച്ചിഴയ്ക്കാതെ അതിൽ പിന്നിൽ നീ മറച്ചു വച്ചിരിക്കുന്ന വിസ്മയങ്ങളെ കാണുവാൻ തക്ക തയ്യാറെടുപ്പും വിശ്വാസവും ശരണവും അതിലേക്കുള്ള എൻ്റെ ജീവിതത്തിൻ്റെ തിരിച്ചുവരവിനും നാഥ എന്നെ ബലപ്പെടുത്തണമേ എന്നും ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം മക്കളെ. നാഥ എന്നെ ശക്തിപ്പെടുത്തണമേ, നാഥ എന്നെ ബലപ്പെടുത്തണമേ. ദാഹത്തോട് പ്രാർത്ഥിച്ച മക്കളെ, കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി ഒരു നിമിഷം ഈശോയെ ഒന്ന് വിളിച്ചൊന്ന് മഹത്വപ്പെടുത്തിക്ക മക്കളെ. ഈ നിമിഷം അവിടുത്തെ മഹത്വത്തിൻ്റെ അവിടുത്തെ വെളിപ്പെടുത്തലിൻ്റെ വലിയൊരു ഇടപെടൽ നമ്മൾ പ്രകടമാകട്ടെ. ദൈവമേ, എന്നിൽ സംഭവിച്ച അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് ഞാൻ ഉത്കണ്ഠാകുലരായിരിക്കുന്നത്, അത് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ വിസ്മയങ്ങൾ ജനിപ്പിക്കുവാനാണെന്നുള്ള വിശ്വാസത്തോടുകൂടെ മക്കളെ സമർപ്പിച്ചു. ഒരു നീതിമാന സഹനം ദൈവമഹത്വത്തിൻ്റെ വെളിപ്പെടുത്തലിന് കാരണമാകാൻ അറിയുമുള്ളവരെ, ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രവാഹം അവിടെ കടന്നു വരും മക്കളെ. ഒന്ന് വിളിച്ച മക്കളെ കരമുയർത്തി മനമുയർത്തി ഒരു നിമിഷം നമുക്കൊന്ന് സ്തുതിക്കാം. ഹാലലുയ്യ ഹാലലുയ്യ ഹാലലുയ്യ. യേശുവേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആ വലിയ വെളിപ്പെടുത്തലുകൾക്ക് കാതോർക്കുന്ന ഈ ജീവിത മക്കളെ, കർത്താവ് എത്രയോ തവണ നിൻ്റെ മുന്നിൽ പ്രാർത്ഥന വന്നിരുന്നതിനായി കഴിഞ്ഞ നീ മക്കളുടെ ജീവിതത്തിൽ ഈ വിസ്മയങ്ങൾ ജനിപ്പിക്കുവാൻ, ഈ വിസ്മയങ്ങൾക്ക് സാക്ഷിയാകുവാൻ ഈ എളിയ ജീവിതത്തെ നീ എടുത്തുയർത്തണമേ നാഥ. ഈ എളിയ ജീവിതത്തിലേക്ക് നീ കടന്നു വരണമേ. ഹാലലുയ്യ 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 ഹാലലുയ്യ. പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഈ ഒരു സത്യത്തിൽ നമുക്ക് എപ്പോഴും അടിയുറച്ച് നിൽക്കാം. നഷ്ടപ്പെടലുകളുടെ നടുവിൽ നിരാശപ്പെടുകയല്ല മറിച്ച് നഷ്ടപ്പെടലുകളെ ദൈവത്തിൻ്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ മുന്നിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നാഥ എന്നെയും എനിക്ക് സംഭവിച്ചേ ഇതാ നിൻ്റെ കരങ്ങളിലേക്ക് ഇതാ സമർപ്പിക്കുന്നു. തിരുവചന ഗ്രന്ഥത്തിലൂടെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നീളുന്ന ഏതാണ്ട് 365 പ്രാവശ്യമുള്ള ഒരു ശക്തമായ വചനം ആവർത്തിച്ചിരിക്കുന്നത്, മകനെ മകളെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയെന്ന്. ആ വചനത്തിൻ്റെ ഉൾപ്പൊരുളിൽ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ സംഭവിക്കുന്ന സത്യം എന്താ പറയുമുള്ളവരെ, ഈ ലോകത്തിൻ്റെതായിട്ടൊന്നും നിങ്ങളെ ഭയപ്പെടുത്തുവാൻ ഇടവരുത്തരുത്. വിശുദ്ധ ദൈവസ്തപിതാവിന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് അവർ ദുഃഖിതരായിട്ടുള്ളതെന്നാണ് ചിന്തകന്മാർ വിശുദ്ധരായ പണ്ഡിതന്മാർ പറഞ്ഞു വയ്ക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ പതിവിൽ യേശുവിനോടൊപ്പം ദേവാലയത്തിലേക്ക് പോയി മടങ്ങി വരുന്ന നിമിഷത്തിൽ ഇതാ യേശുവിൻ്റെ സാന്നിധ്യമാർക്ക് നഷ്ടപ്പെട്ടപ്പോൾ, യേശുവിനെ അവർക്ക് നഷ്ടപ്പെട്ടപ്പോൾ മാത്രം, പ്രിയമുള്ളവരെ, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഒരു ദുഃഖമെന്ന് പറയുന്നത് യേശുവിനെ നഷ്ടപ്പെടുന്ന നിമിഷം, ദൈവമേ എന്ന് വിളിക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്ന നിമിഷത്തെ ഓർത്ത് നമുക്ക് പരിതപിക്കാം. അതിനപ്പുറമുണ്ടാവുന്ന ഈ ലോകത്തിൻ്റെ നഷ്ടങ്ങളോ വേർപെടുത്തലുകളോ ഒറ്റപ്പെടുത്തലുകളോ ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് ദുഃഖങ്ങൾ, നമ്മുടെ ജീവിതത്തിലേക്ക് കുറവുകൾ, നമ്മുടെ ജീവിതത്തിലേക്ക് നിരാശകൾ വരുത്തി വയ്ക്കുവാൻ നമുക്ക് അനുവദിക്കരുത്. മക്കൾ, നമ്മുടെ ജീവിതം ധൈര്യപൂർവ്വം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കാതോർക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ അതിശക്തമായ ആ വിട്ടുകൊടുക്കൽ, പൂർണ്ണമായ മനസ്സോടെയുള്ള ഏൽപ്പിക്കൽ സംഭവിക്കേണ്ടത് പ്രിയമുള്ളവരെ മറ്റൊന്നിലുമല്ല, ദൈവത്തിൻ്റെ കരങ്ങളുടെ കീഴിൽ നമ്മെ തന്നെ സമർപ്പിക്കലാണ്. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കലാണ്. ഓരോ ദൈവമേ എന്നുള്ള വിളിക്ക് പിന്നിലും ഓരോ ദേവാലയ പ്രവേശനത്തിലും നമ്മൾ സംഭവിക്കേണ്ടത് നാഥ ഇതാ എന്നെ പൂർണ്ണമായിട്ട് ഞാൻ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, എൻ്റെ ഇന്നലകളെ പരിപൂർണമായിട്ട് ഞാൻ ഇതാ ഏൽപ്പിക്കുന്നു. ഒരു ഏൽപ്പിക്കൽ പ്രക്രിയ നമ്മൾ സംഭവിക്കണം. രണ്ട്, അങ്ങനെ നീ നിന്റെ ഇന്നലകളെ വിശ്വാസത്തോട് ശരണത്തോട് സ്നേഹത്തോട് ദൈവീക പുണ്യങ്ങളിൽ ചാർത്ത് നീ സമർപ്പിക്കുമ്പോൾ രണ്ടാമതായിട്ട് നിന്നെ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ നിറക്കലുകൾക്ക് നിന്റെ ജീവിതം സാക്ഷിയാകാം. നിന്റെ ഇന്നലകളെ നീ തമ്പുരാൻ ഏൽപ്പിക്കപ്പെടുമ്പോൾ ഇന്ന് ദൈവം ഈ മഹത്വത്തിൻ്റെ ശുശ്രൂഷയിലൂടെ നിന്റെ ജീവിതത്തിൻ്റെ സമർപ്പണത്തിൽ നിന്നിൽ സംപ്രീതനാകുന്ന ദൈവ മക്കളെ അവിടുന്ന് നിന്നിൽ ഏൽപ്പിക്കുന്ന കാര്യങ്ങളെ ഏറ്റെടുക്കുവാൻ നിന്നിൽ ഒരു ഇടമുണ്ടാകുകയാണ്, ഒരു സ്പേസ് ഉണ്ടാകുകയാണ്. ഇന്നലകളെ തമ്പുരാനായി ഏൽപ്പിക്കുമ്പോൾ ഇന്ന് ദൈവം നിനക്ക് അനുവദിക്കുന്നവയെ ഏറ്റെടുക്കുവാനായിട്ടൊരിടം നിന്നിൽ ഇതാ രൂപപ്പെടുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇന്ന് ദൈവം നിന്നെ ഏൽപ്പിക്കുന്ന അവസ്ഥയെ ഏറ്റെടുക്കുമ്പോൾ എത്ര വിജയത്തിൻ്റെ ഒരു ജീവിതം നിനക്കിന്ന് സന്തോഷത്തോടെ നയിക്കുവാൻ സാക്ഷിയാകാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഓരോ ദൈവത്തിൻ്റെ നാമത്തെ വിളിക്കുന്നതിന് പിന്നിലും ഓരോ ദൈവാലയ പ്രവേശനത്തിന് മുന്നിലും നിന്നിൽ രണ്ട് സംഭവങ്ങൾ ഉള്ളിലാക്കട്ടെ. ഇന്നലകളെ ഏൽപ്പിക്കുക, ഏൽപ്പിക്കലിലൂടെ ഇന്ന് ദൈവം നിനക്ക് നൽകുന്നവയെ ഏറ്റെടുക്കുവാനായി കരം നീട്ടുക, ഹൃദയം തുറക്കുക.
രണ്ടാമതായിട്ട് പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു മാറ്റം ഇതാ. ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ വ്യാപരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തെ അറിയാത്ത, കാണാത്ത, കേൾക്കാത്തൊരു ദൈവമല്ല, എൻ്റെ ജീവിതത്തിലെല്ലാം നന്മയ്ക്കായി പരിണമിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഈ ജീവിതം സാക്ഷിയാകാൻ, ഒരു വിട്ടുകൊടുക്കുന്ന ജീവിതമായി മാറാൻ, ദൈവിക കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ജീവിതമായി മാറാൻ നമുക്കൊരു തീരുമാനമെടുക്കാം. മൂന്നാമതായിട്ട് പ്രിയമുള്ളവരെ, ആയിരിക്കുന്ന അവസ്ഥകളെ ദൈവത്തിൻ്റെ പദ്ധതിയായി കാണുക. ആയിരിക്കുന്ന അവസ്ഥ, നമുക്ക് രണ്ട് ബന്ധമാണുള്ളത്. ഒന്ന്, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ആയിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഈ ആയിരിക്കുന്ന അവസ്ഥ ദൈവകൃപയാലാണെന്നും ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണെന്ന് തിരിച്ചറിയുക. ആയിരിക്കുന്ന അവസ്ഥ ദൈവകൃപയാലാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവവുമായുള്ളൊരു ബന്ധം എൻ്റെ ജീവിതത്തിൻ്റെ അല്ല. രണ്ടാമതായിട്ട് നമ്മൾ പലപ്പോഴും പറയും, മനുഷ്യരോടുള്ള ബന്ധം, അല്ലെങ്കിൽ സഹോദരോടുള്ള ബന്ധം, അല്ലെങ്കിൽ ദൈവം, അല്ലെങ്കിൽ ജീവിത പങ്കാളിയോടുള്ള ബന്ധം, മക്കളോടുള്ള ബന്ധം, അതിനെല്ലാം നടുവിലൊരു വാക്ക് നമ്മൾ ചേർക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ മനുഷ്യത്വത്തിൻ്റെ അവസ്ഥയെ മാത്രം സ്നേഹിക്കാനും പങ്കുവയ്ക്കാനും കാണുവാനും മനസ്സിലാക്കാനും പോകുമ്പോഴല്ലേ പരിമിതികളും വെല്ലുവിളികളും നമ്മളിലേക്ക് വരുന്നത്. മറിച്ച് അതിനെല്ലാം പിന്നിൽ ഒരു വാക്ക് നിങ്ങൾ ചേർത്ത്, ഒന്ന്, എൻ്റെ ജീവിതം ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം, രണ്ട്, ദൈവം എന്നെ ഫലമേൽപ്പിച്ചവരുമായുള്ളൊരു ബന്ധം. രണ്ടാമതായിട്ട് പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഫലമേൽപ്പിച്ചവരുമായുള്ളൊരു ബന്ധം. ഈ ഒരു അടിസ്ഥാന ചിന്ത നമ്മളിൽ പ്രകടമാകട്ടെ. നാലാമത്തെ ചിന്ത ഇത് തന്നെ പ്രിയമുള്ളവരെ, എന്നിൽ ദൈവത്തിൻ്റെ സ്നേഹം കുടികൊള്ളുമ്പോൾ ഞാൻ എൻ്റെ ജീവിതം ദൈവത്തോട് ചേർക്കുന്നു, ദൈവത്തോട് ഒട്ടിക്കുന്നു. രണ്ട്, എൻ്റെ ജീവിതം ദൈവം എന്നെ ഫലമേൽപ്പിച്ചവരുമായിട്ട് ചേർക്കുന്നു. ഓരോ ദിവസവും ദൈവം എൻ്റെ മുന്നിൽ അനുവദിക്കുന്നവരുമായിട്ട് എൻ്റെ ജീവിതം, ദൈവം എന്നെ ഫലമേൽപ്പിക്കുന്നവരുമായിട്ടുള്ള ജീവിത ബന്ധം നമുക്കൊന്ന് ഉറപ്പിക്കാം മക്കളെ. അതുകൊണ്ട് ദൈവം എന്നെ ഫലമേൽപ്പിച്ചവരുമായുള്ള ബന്ധം, ഒന്ന്, എൻ്റെ ജീവിതം ദൈവവുമായിട്ടുള്ള ബന്ധം, രണ്ട്, ദൈവം ഇന്ന് ഈ ദിവസം ഈ ജീവിതത്തിൻ്റെ മുന്നിൽ, ഈ ജീവിത അവസ്ഥയ്ക്ക് മുന്നിൽ, അന്തസ്സിന് മുന്നിൽ ഫലമേൽപ്പിക്കുന്നവരുമായുള്ള ബന്ധം. ഇത് നമുക്ക് ജീവിതത്തിൽ ഒന്ന് ശക്തിപ്പെടുത്താം മക്കളെ, ബലപ്പെടുത്താം.